हाई फ्रेंड्स वेलकम टू शमीन्स किचन एल सो इन नाम तैयार वाले टेस्टी आईटल रोल स्नक अब वीडियो मे नमें शमीन्स किचन चानल इतवर सब्सक्रैबे अलग आदमी का प्लस सब्सक्रैबे कूड़े तेटे का बेल ऑल कूड़ी मरक प्रसाद नमुक वीडियो ഫസ്റ്റ് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിലെ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതു ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതുകൂടിയാണ് സവാളയുടെ കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയാണ് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് സമയം നമ്മൾ ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും അപ്പോൾ ദാ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് വഴണ്ട് കിട്ടുമ്പോഴേക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര കപ്പ് അളവിലെ സോയാ ചങ്ക്സ് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ചൂടു വെള്ളത്തിലേക്കിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും അതിനുശേഷം നമ്മൾ കൈവെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോഴേക്ക് ഈ ഒരു രീതിയിൽ കിട്ടിക്കോളും ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കാപ്സിക്കം ആണ് ഒരു പകുതി കാപ്സിക്കം ഞാൻ ഇപ്പോ എടുത്തിട്ടുണ്ട് ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു വലിയ തക്കാളി ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഒരുപാട് സമയം നിന്നിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളാണ് ചെറിയ ടീസ്പൂണിലെ 1 ടീസ്പൂൺ അളവിലെ കുരുമുളക് പൊടി ചേർക്കുകയാണ് കൂടെ തന്നെ അതുപോലെ ഒരു ചെറിയ ടീസ്പൂണിലെ 1 അര ടീസ്പൂൺ അളവിലെ ഗരം മസാല പൊടിച്ചത് കൂടി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിലെ ടൊമാറ്റോ കെച്ചപ്പ് കൂടിയാണ് അപ്പോൾ ഇതിന്റെ റെസിപ്പി ഞാൻ മുൻപ് അപ്‌ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആവശ്യമുള്ളവർ ഒന്ന് കണ്ടേക്കണം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇനി നമുക്ക് ഇതിന് ഇത്രയും ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഫ്ലെയിം ഈ സമയത്തെല്ലാം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും നന്നായിട്ട് ഈ സോസിന്റെ ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസ് കൂടിയാണ് അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ചേർത്തേക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതിന്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത് ഞാനിപ്പോൾ മുസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഫില്ലിംഗ് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ബ്രെഡും ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കണം പക്ഷെ അങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് എടുക്കുമ്പോൾ പലർക്കും അത് പൊടിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഓരോ ബ്രെഡ് സ്ലൈസും എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം അതിന് മുകളിലേക്ക് നമ്മളിങ്ങനെ തെളിച്ചു കൊടുക്കണം അതിന് ശേഷം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രമേ ബ്രെഡിലേക്ക് വെള്ളം ഉണ്ടാവുള്ളൂ അതിനുശേഷം നമ്മൾ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ചിട്ട് കൈവച്ചിട്ട് നല്ലതുപോലെ എല്ലാ സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്നുകിൽ ഒരു ബോളിൻ്റെ ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു സിലിണ്ടറിൻ്റെ ഷേപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെഡ് റോൾസ് എല്ലാം നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടിക്കോളാം ദാ ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ഒന്നുകിൽ ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു പച്ച ഉരുളക്കിഴങ്ങ് എടുത്തതിന് ശേഷം അത് ഇതുപോലൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരിട്ട് തന്നെ വെള്ളത്തിലേക്ക് ഇടുന്നത് ഇതുപോലെ 3 ഉരുളക്കിഴങ്ങും വെള്ളത്തിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റണം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം ഒന്നുകിൽ ഒരു ടവലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ അരിപ്പയിലേക്ക് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഈ വെള്ളമൊക്കെ മാറിക്കിട്ടും അപ്പോൾ അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട കൂടിയാണ് അപ്പോൾ മുട്ട എല്ലാം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോന്നും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഒരുപാട് സമയം ഇട്ട് റോൾ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇതുപോലെ നല്ലൊരു ഡിസൈൻ നമുക്കിതിന് മുകളിൽ കിട്ടും
കൂടെ തന്നെ നല്ലൊരു ക്രിസ്പിനെസ്സും ആയിരിക്കും നമ്മുടെ ഈ റോളൻ സ്നാക്കിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ല ചൂട് ഓയിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഉരുളക്കിഴങ്ങിന് പകരം നമുക്ക് ബ്രെഡ് ക്രംസ് ആയാലും മതിയാവും, ഒരു കുഴപ്പമില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതിനുള്ളിലുള്ള എല്ലാം വേവിച്ചെടുത്തതാണ്. അതിൻ്റെ പേരിൽ ഈ കളർ മാറുന്നവരെ മാത്രം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഒരു പ്രത്യേക ഭംഗിയിലാണ് നമ്മുടെ ഈ സ്നാക്സ് ഉള്ളത്. കഴിക്കാനാണെന്നുണ്ടെങ്കിലോ അതിലേറെ ടേസ്റ്റിയാണ്. രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ആ ചീസൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ തണുത്തിട്ട് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളൻ സ്നാക്കാണ്. ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.